സാർ, ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ അടുത്ത കാലം സാർ എക്സലോജിക് കൺസൾട്ടൻസിയെ കുറിച്ച് ഒരു ആരോപണം വന്നു, ഏതോ ഒരു വിവരദോഷി പറഞ്ഞു, അത് മേറ്റുപിടിച്ച് സാർ ഇദ്ദേഹം ഉടനെ തുടങ്ങിയില്ലേ പ്രസ്താവന? സാർ, കാള വെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുകയല്ല മാത്രമല്ല സാറ് പാത്രം എടുത്ത് പാല് കറക്കാൻ പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശൻ അടപ്പിച്ചില്ലേ സാർ? സാർ, എന്തിനും ഏതിനും പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയല്ലാതെ ഈ പ്രതിപക്ഷം എന്താണ് സാർ ഉള്ളത്? സാർ, മഴ പെയ്താൽ പിണറായിക്ക് കുറ്റം, മഴ പെയ്തില്ലെങ്കിൽ പിണറായിക്ക് കുറ്റം, കാറ്റടിച്ചാൽ പിണറായിക്ക് കുറ്റം, കാറ്റടിച്ചില്ലെങ്കിൽ പിണറായിക്ക് കുറ്റം, ചൂട് കൂടിയാൽ പിണറായി പ്രതി, ചൂട് കൂടിയില്ലെങ്കിൽ കുറഞ്ഞാൽ പിണറായിക്ക് കുറ്റം സാർ, പുഴയിൽ വെള്ളം പൊങ്ങിയാൽ പിണറായിയെ കുറ്റം, വെള്ളം താണാൽ പിണറായിയെ കുറ്റം. സാർ സാർ, ഞങ്ങളുടെ ഇന്നത്തെ പരാജയത്തിൽ നിങ്ങൾ ഇത്രമാത്രം സന്തോഷിക്കുന്നെങ്കിൽ ഞങ്ങളുടെ നാളത്തെ വിജയത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കും സാർ? സാർ, അവരിപ്പോ മന്ത്രിസഭ ഉണ്ടാക്കിയാണല്ലോ, ഉണ്ടായിക്കോട്ടെ, കഴിഞ്ഞ തവണ ഉണ്ടാക്കിയല്ലോ. സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ. സാർ, ഞങ്ങളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്ക് ഒരു സംശയമില്ല സാർ. ധനാഭ്യർത്ഥനയെ പിന്താങ്ങുകയാണ് സാർ. സാർ, പ്രതിപക്ഷം പോലും ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രസംഗങ്ങളിലെല്ലാം പിന്താങ്ങുകയാണ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ധനാഭ്യർത്ഥനയെ എതിർത്തതെന്ന് എനിക്കറിയില്ല സാർ. സാർ, അത് വഴിപാടിന് വേണ്ടി എതിർത്തു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. സാർ, അങ്ങനെ കെ രമ എം എൽ എ ഉൾപ്പെടെ സാർ, കെ പി എ മജീദ് ഉൾപ്പെടെ എല്ലാവരും അഭിനന്ദിക്കുന്നത് നമ്മൾ കേട്ടതാണല്ലോ സാർ. നിവൃത്തിയില്ലാതെ ഗതികേടുകൊണ്ട് അവരെ പിന്തുണയ്ക്കുക, അവരെ അതിനെ എതിർക്കേണ്ടി വരുന്നു എന്നുള്ള മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. സാർ, സമാനതകളില്ലാത്ത വികസനമല്ല സാർ ഈ തീരപ്രദേശത്ത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റുമോ അവർക്ക്? സാർ, എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത വികസനങ്ങളുടെ തേരോട്ടം നടക്കുന്നൊരു കാലഘട്ടമാണ് തീരപ്രദേശത്ത്. സാർ, തീരസദസ്സിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ചരിത്രം സൃഷ്ടിച്ചില്ലേ ബഹുമാനപ്പെട്ട മന്ത്രി? 47 തീരദേശ മണ്ഡലങ്ങളിൽ ഒരു മന്ത്രി നേരിട്ട് പോയി എല്ലാ ജനങ്ങളെയും കണ്ട് പ്രശ്നങ്ങൾ കേട്ട് സാർ 25,000 പരം അപേക്ഷകൾ വാങ്ങി. അതിൽ 24,785 അപേക്ഷകളും പരിഹരിച്ചൊരു മന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത് ശ്രീ സജി ചെറിയാൻ സാർ. മാത്രമാണ് സാർ 500,000 ഉണ്ടായിരുന്ന അപകട മരണത്തിൽ മരിക്കുന്നവർക്ക് 20,000 ഉയർത്താൻ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരേണ്ടി വന്നു സാർ. സാർ, ഇവിടെ ചോദിച്ചു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടതെന്ന്. സാർ, ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെട്ടാൽ പണം കൊടുക്കുന്ന ഏക സംസ്ഥാനമായി മാറിയത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ്. നിങ്ങൾ എവിടെയൊക്കെ ഭരിക്കുന്നു കൊടുക്കുന്നുണ്ടോ? മിൻസന്റെ നിങ്ങൾ കർണാടകയിൽ ഭരിക്കുന്നുണ്ടെന്ന് കൊടുക്കാൻ പറ ഞങ്ങളെ മാതൃകയാക്ക് സാർ. 188.32 crore ഈ രണ്ട് വർഷങ്ങൾ കൊണ്ട് ഈ തൊഴിൽ നഷ്ടപ്പെട്ട മത്സരം കൊടുത്തവർ ഗവൺമെന്റാണിത്. സാർ, 3 സമുദ്രാ ബസ്സുകൾ KSRTC ചേർന്ന് സൗജന്യമായി മത്സ്യം വിളിക്കുന്ന സ്ത്രീകൾക്ക് കൊടുത്തൊരു ഗവൺമെന്റാണ് സാർ. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സാർ. 8 വർഷം കൊണ്ട് 12,000 വീട് സാർ. സാർ, 944 ഫ്ളാറ്റുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു സാർ. 784 ഫ്ളാറ്റുകൾ തുടങ്ങാൻ പോകുന്നു സാർ. ഇൻഷുറൻസ് അദാലത്തുകൾ സാർ, 2007 മുതൽ UDFും LDFും ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ച് കൊടുക്കാതിരുന്ന പണം സാർ ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ 3 അദാലത്തുകൾ നടത്തി. 153 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ സാർ 14.46 crore വാങ്ങിച്ചു കൊടുത്തു സാർ. 153 സാർ, എത്ര വർഷമായി സാർ? 17-20 വർഷമായി ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കാതെ പിടിച്ചൊരു സാർ. സാർ, അതിലൊരു ചെറിയൊരു നിർദ്ദേശം എനിക്കുണ്ട് സാർ. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി ഉൾക്കടലിൽ പോയി സാർ ഹൃദയാഘാതം വരുന്നു, മറ്റസുഖങ്ങൾ വരുന്നു സാർ. അവരവിടെ ഹൃദയാഘാതം വരുമ്പോൾ ഇങ്ങനെ എത്തുമ്പോൾ 8-10 hours സാർ. സാർ, ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അപകടമരണമല്ലാത്തത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നില്ല സാർ. ഹൃദയാഘാതം ഉള്ളിൽ വെച്ചുണ്ടായ മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ പോയില്ലായിരുന്നെങ്കിൽ, കരയിലായിരുന്നെങ്കിൽ ആശുപത്രിയിൽ പോയി രക്ഷപ്പെടുമായിരുന്നു സാർ. 8-10 hours അവിടെ നിന്ന് താണ്ടി കടൽ താണ്ടി ഇവിടെ എത്തി ഇവിടെ വരുന്നത് കൊണ്ടാണ് മരിക്കാനിടയാ സാർ. ഇൻഷുറൻസ് കമ്പനികളെ കടലിൽ വെച്ച് മത്സ്യബന്ധനം നടത്തുമ്പോൾ ഏത് വിധേന മരിച്ചാലും അവർക്ക് ഇൻഷുറൻസ് തുക നടപ്പിലാക്കുന്ന വിധത്തിൽ അതിൻ്റെ കണ്ടീഷനുകൾ മാറ്റാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാണ് സാർ. തീരപരിപാലന നിയമം ചെല്ലാനത്തിൻ്റെ ആരോടെ സൂചിപ്പിച്ചല്ലോ, എന്നും വാർത്തയായിരുന്നല്ലോ ചെല്ലാനം. UDF ഭരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി, ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയായിരുന്ന ശ്രീ കെ ബാബു ഒക്കെ മന്ത്രിയായിരുന്നാണല്ലോ, ഫിഷറീസ് മന്ത്രി അദ്ദേഹം എറണാകുളത്ത് നിന്നാണല്ലോ സാർ. ചെല്ലാനത്ത് 344 crore ടെട്രോപോൾട്ട് കൊണ്ട് ഇന്ന് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സാർ. സാർ, പൂന്തുറ മുതൽ സംഗമം വരെയുള്ള ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കും സാർ. പൊഴിയൂരും കണ്ണമ്മാൽ ഉൾപ്പെടെ മേഖലയിൽ അവശേഷിക്കുന്ന പ്രദേശത്തെ ആ തീരദേശ പരിപാലനം നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി അതിനുവേണ്ടി കൂടെ നേതൃത്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു സാർ. മുതലപ്പൊഴിയുടെ പേരിൽ ഇവിടെ മുതലക്കണ്ണീർ ഒഴിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് സാർ UDF. സാർ, ഈ മുതലപ്പൊഴിയുടെ കാരണക്കാരാണ് സാർ, പ്രതിയാരാണ് സാർ?
സാർ ഈ യു ഡി എഫ് അല്ല സാർ യഥാർത്ഥ പ്രതി. ഇവരുടെ കാലഘട്ടത്തിലെ സാർ അശാസ്ത്രീയമായി ഈ മുതലപ്പുഴ നിർമ്മിച്ചത്, അദാനിക്ക് അതിനെ തീരെഴുതി കൊടുത്തത്, എന്നിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഇവിടെ വന്ന് എരുതിയിൽ എണ്ണയടിച്ച് തീരപ്രദേശത്ത് കലാപമുണ്ടാക്കുവാൻ ബോധപൂർവമായി ശ്രമിക്കുന്നവരല്ലേ സാർ യു ഡി എഫ്? സാർ ഒരു കാലഘട്ടത്തിൽ തീരപ്രദേശത്ത് ഒരു കൊടി, ഒരു ചിഹ്നം, ഒരു പാർട്ടി മാത്രം ഉണ്ടായിരുന്നു സാർ. തലയിൽ ജ്ഞാനസ്നാനത്തിന്റെ വെള്ളമൊഴിച്ച് കുരിശും വരച്ച് സാർ അവിടെ ദുഃഖം വെച്ച കാളയുടെയും കൈപ്പത്തിയുടെയും ചിഹ്നം വരച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാർ. മാറി സാർ, ആ കാലഘട്ടത്തിൽ അന്ധകാരമായിരുന്നു ആ പ്രദേശത്ത്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പ്രതിനിധികൾ ആ പ്രദേശത്ത് വരാൻ തുടങ്ങിയുണ്ട് സാർ. അവിടെ വെളിച്ചം വീശാൻ തുടങ്ങിയത് സാർ. അതുകൊണ്ടാണ് 47 തീരദേശ മണ്ഡലങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കുത്തകകളായിരുന്നെങ്കിൽ 41 മണ്ഡലങ്ങളിലും ഇന്ന് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ ആ പ്രതീക്ഷയോടെ അവിടെ ജയിപ്പിച്ചുവിടും സാർ. സാർ നിങ്ങളുടെ കണ്ണിലെ കോല് മാറ്റിയിട്ട് വേണം സാർ ഞങ്ങളുടെ കണ്ണിലെ കരടെടുക്കാൻ വരാൻ. സാർ ഓഖിയും നമ്മുടെ സുനാമിയും തമ്മിൽ താരതമ്യം സാർ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ യോഗ്യുണ്ടായി സാർ. ഇവിടെ കരുനാഗപ്പള്ളി എം എൽ എ മഹേഷ് നിലവിളിക്കുകയായിരുന്നു സാർ. യോഗ്യയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഉണ്ടായ യോഗ്യയില് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് സാർ ഇന്നും അതേ ഗതിയാണ് സാർ. എങ്ങോട്ടാണ് പോയത്? ആ സുനാമിയുടെ കാലഘട്ടത്തിൽ കിട്ടിയ ധനം മുഴുവൻ പാലായിലേക്കും പുതുപ്പള്ളിയിലേക്കും പാണക്കാടിലേക്കുമാണ് കൊണ്ടുപോയത് സാർ. ഓഖി ഉണ്ടായപ്പോൾ മരിച്ചവർക്ക് സാർ സമാനതകളില്ലാത്ത നഷ്ടപരിഹാരം ഈ ഗവൺമെന്റ് നൽകി. 20 ലക്ഷം മരിച്ചവർക്ക് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് 2037 സൗജന്യ വിദ്യാഭ്യാസം സർ. ആശ്രിതർക്കെല്ലാം ജോലി. ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് 7.37 കോടി രൂപ. 178 പേർക്ക് കോസ്റ്റൽ പോലീസിൽ ജോലി. വീട് നഷ്ടപ്പെട്ട 72 പേർക്ക് 7 കോടി രൂപയിൽ വീട് സാർ. തമിഴ്നാട്ടിൽ അന്നൊരു മുദ്രാവാക്യം കേട്ട് കൊഴുത്തറയിലെ റെയിൽവേ സ്റ്റേഷനിൽ മത്സ്യത്തൊഴിലാളി, തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളി എന്താ പറഞ്ഞത്? ഓഖിയുടെ കാലഘട്ടത്തിൽ പിണറായിയെ വിളിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ സാർ. അത്രയേറെ ഓഖിയുടെ കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ എന്തിനും ഏതിനും പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയല്ലാതെ ഈ പ്രതിപക്ഷം എന്താണ് സാർ ഉള്ളത്? സാർ മഴ പെയ്താൽ പിണറായിക്ക് കുറ്റം, മഴ പെയ്തില്ലെങ്കിൽ പിണറായിക്ക് കുറ്റം, കാറ്റടിച്ചാൽ പിണറായിക്ക് കുറ്റം, കാറ്റടിച്ചില്ലെങ്കിൽ പിണറായിക്ക് കുറ്റം, ചൂട് കൂടിയാൽ പിണറായി പ്രതി, ചൂട് കൂടിയില്ലെങ്കിൽ കുറഞ്ഞാൽ പിണറായിക്ക് കുറ്റം സാർ, പുഴയിൽ വെള്ളം പൊങ്ങിയാൽ പിണറായിയെ കുറ്റം, വെള്ളം താണാൽ പിണറായിയെ കുറ്റം സാർ. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകിട്ട് പോലും സാർ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സാർ തമ്പാനൂരിലും കിഴക്കേക്കോട്ടയിലും ഒക്കെ വെള്ളപ്പൊക്കം മാറിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. സാർ ബാംഗ്ലൂരിൽ പോലും സാർ ഒരു 2 മണിക്കൂർ വെള്ളം പൊങ്ങിയപ്പോൾ സാർ അവിടെ ജനജീവിതം 2 ദിവസം സ്തംഭിച്ചു സാർ. ഫ്ളാറ്റുകളുടെ 1-ാം നിലയിലേക്ക് വെള്ളം കയറി, കാറുകൾ ഒഴുകിപ്പോയി സാർ. അവിടെ കറണ്ട് ഇല്ലായിരുന്നു, ഗതാഗതം സ്തംഭിച്ചു സാർ. എന്തിനു സാർ ദുബായ്? നമ്മളെല്ലാം ദുബായിയാണല്ലോ സാർ ചൂണ്ടിക്കാണിക്കുന്നത് സാർ. ദുബായിൽ 3 മണിക്കൂർ മഴ തോരാതെ മഴ പെയ്തപ്പോൾ സാർ 3 ദിവസത്തെ അവിടുത്തെ എയർപോർട്ട് അടച്ചിട്ട് സാർ. സാർ അതുപോലെ തന്നെ 3 ദിവസം സ്കൂളുകളെല്ലാം പൂട്ടി സാർ. 3 ദിവസം ഗതാഗതം മുഴുവൻ നിരോധിച്ചു സാർ. ഇതെല്ലാമാണ് സാർ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതിനെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി ഈ പ്രതിപക്ഷം എല്ലാത്തിനും പിണറായിയെ ഭരണപക്ഷത്തെ കുറ്റപ്പെടുന്നത് ശരിയാണ്. ആത്മപരിശോധന നടത്തണം സാർ. സാർ ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ അടുത്ത കാലം സാർ എക്സാലോജിക് കൺസൾട്ടൻസിയെ കുറിച്ച് ഒരു ആരോപണം വന്നു, ഏതോ ഒരു വിവരദോഷി പറഞ്ഞു, അതും ഏറ്റുപിടിച്ച് സാർ ഇദ്ദേഹം ഉടനെ തുടങ്ങിയില്ലേ പ്രസ്താവന സാർ. കാള വെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുകയല്ല മാത്രമല്ല സാറേ, പാത്രമെടുത്ത് പാല് കറക്കാൻ പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശൻ അതപ്പറിച്ചില്ലേ സാർ? ആ എക്സാലോജിക്കുമായിട്ട് ഈ എക്സാലോജിക്കും വല്ല ബന്ധമുണ്ടോ എന്നിട്ട് സാർ പിന്നെ അതേക്കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല. ഭാഗ്യത്തിന് സാർ സത്യം നേരിട്ട് കണ്ടിട്ടും അറിഞ്ഞിട്ടും അസത്യം മാത്രം വിശ്വസിച്ച് ജീവിക്കുകയാണ് സാർ ഈ പ്രതിപക്ഷം. സാർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സാർ എന്തൊരു സാരോപദേശം സാർ, അഹന്തയുടെ തിമിരം ബാധിച്ച കണ്ണിലൂടെയാണ് സാർ യു ഡി എഫ് ഇപ്പോൾ എല്ലാം കാണുന്നത്. സാർ പാർലമെന്റിൽ ഞങ്ങൾ വിജയിച്ചില്ല, നിങ്ങൾ വിജയിച്ചോ? നിങ്ങൾ കഴിഞ്ഞ 19 സീറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ 1 സീറ്റ് കുറഞ്ഞു 18 ആയി. നിങ്ങളുടെ രാഹുൽ ഗാന്ധി 1 ലക്ഷം വോട്ട് കുറഞ്ഞു സാർ. ഇവരൊക്കെ ലഡു വിതരണം ചെയ്യുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാർ കേന്ദ്രത്തിൽ ഇവരാ ഭരണത്തിൽ വന്നതെന്ന്. സാർ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വരുന്ന ആൾ തോറ്റില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇത്ര അഹങ്കരിക്കുന്നത്? മുസ്ലിം ലീഗ് സാർ സമയം ആയില്ല സാർ, ഈ 2 മിനിറ്റ് ഉണ്ട് സാർ. പ്രതിപക്ഷം പോലെ സാർ മുസ്ലിം ലീഗ് വളരെ സാർ ആ നെല്ലിക്കുന്ന ഗത്ത നല്ല മനുഷ്യനായിരുന്നു സാർ.
സാർ അദ്ദേഹമൊക്കെ ആ ബഷീറിന്റെയും നമ്മുടെ ശംസുവിന്റെ നിലവാരത്തിലേക്ക് അപപ്പതിക്കാമോ സാർ? സാർ എന്താണ് സാർ അങ്ങോട്ട് അങ്ങ് അങ്ങ് ഈ രീതിയിൽ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചത് സാർ അങ്ങ് എൽ ഡി എഫിൽ ഉണ്ടായിരുന്നപ്പോ അങ്ങോട്ട് പറയാം സാർ അങ്ങ് അങ്ങ് പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്നപ്പോ എത്ര മാന്യമായിട്ടാണ് വർത്താനം വേണ്ടത് സാർ? ഈ നെല്ലിക്കുന്നിന്റെ വായിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രസംഗം നമ്മളാരും കേട്ടിട്ടില്ല സാർ. സാർ സാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ. സാർ ഞങ്ങളുടെ ഇന്നത്തെ പരാജയത്തിൽ നിങ്ങൾ ഇത്രമാത്രം സന്തോഷിക്കുന്നെങ്കിൽ ഞങ്ങളുടെ നാളത്തെ വിജയത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കും സാർ? സാർ അവരിപ്പോ മന്ത്രിസഭ ഉണ്ടാക്കിയാണല്ലോ, ഉണ്ടായിക്കോട്ടെ, കഴിഞ്ഞോടെ ഉണ്ടാക്കിയല്ലോ. സാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ. സാർ ഞങ്ങളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്ക് ഒരു സംശയമില്ല സാർ. സാർ ചെഗുവരയുടെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഈ സമയത്തിൽ എനിക്ക് നിരാശയില്ല, നാളെയുടെ ഉദയത്തിലാണ് എന്റെ പ്രതീക്ഷ. സാർ ഈ ധനാഭ്യർത്ഥന ഞാൻ പിന്തുണയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ഏതെങ്കിലും വാക്കുകൾ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ പരിശോധിച്ച് തീരുമാനിക്കും.